ഈ സി ടു ലേൺ പി എസ് സി എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതുവരെ ബിൽഡിംഗ് മെറ്റീരിയൽസിനകത്ത് സിമെൻറ്റിനെ കുറിച്ചാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ പാട്ട് പാട്ടായിട്ട് ഒന്ന് രണ്ട് മൂന്ന് പാർട്ട് നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞ മൂന്ന് പാർട്ടുകളിലും സിമിനെ കുറിച്ച് ലാബ് ടെസ്റ്റുകളും പ്രോപ്പർട്ടീസുകളും ഇൻഗ്രീഡിയൻസും ഒക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു നമുക്ക് ഈ ഒരു ഇതിനകത്ത് പഠിക്കാൻ ഉള്ളത് ടൈപ്പ് ഓഫ് സിമെൻറ്റിനെ കുറിച്ചാണ് ഓണറി പോൾ ലാൻഡ് സിമെൻറ്റ് പോൾളാൻഡ് പൊസലാനോ സിമൻറ്റ് റാപ്പിഡ് ഹാർഡനിങ് സിമെൻ്റ് ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റ് ലോ ഹീറ്റ് സിമെൻറ്റ് സൾഫേഡ് റെസിസ്റ്റിംഗ് സിമെൻറ്റ് ബ്ലാസ്റ്റ് ഫർണ സിമെൻറ്റ് ഹൈ അലൂമിനിയ സിമെൻറ്റ് വൈ സിമെൻറ്റ് കളേർഡ് സിമെൻറ്റ് എയർ എൻട്രൈനിങ് സിമെൻറ്റ് എസ്പാൻസിവ് സിമെൻ്റ് ഹൈഡ്രോഫോബിക് സിമെൻ്റ് ഇത്രയും പതിമൂന്ന് തരത്തിലുള്ള സിമെൻ്റുകളാണ് പൊതുവെ നമ്മുടെ കയറ്റിൽ കാണപ്പെടുന്നത് പി എസ് സി ഓരായിട്ടുള്ള ചോദ്യങ്ങൾ ഇതിൽ അപൂർവമായിട്ട് ചോദിക്കാറുണ്ട് ചില ചില ബുസ്റ്റൻസ് അതായത് പോളാൻഡ് പൊസ്ലാനോ സിമെൻറ്റ് റാപ്പിഡ് ഹാർഡനിക് സിമെൻറ്റ് വൈ സിമെൻ്റ് കള്ളേഴ് സിമെൻറ്റ് എയർ എൻട്രൈനിങ് സിമെൻറ്റ് ഇങ്ങനെയൊക്കെയുള്ള ചില ചില സിമെൻറ്റുകളിൽ നിന്നും ചില ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കണ്ടുവരാറുണ്ട് നമുക്ക് ഓരോ സിമെൻറ്റുകൾ എടുത്തെടുത്ത് നോക്കാം ഓർഡിനറി പോളാൻഡ് ലാൻഡ് സിമെൻറ്റ് കോമൺല യൂസ് ചെയ്യുന്ന സിമൻറ്റാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നതും ഈ സിമെൻറ്റിനെ കുറിച്ച് തന്നെയാണ് ആർഗ്ലിസ് മെറ്റീരിയലും കളക്ടേഴ്സ് മെറ്റീരിയലും കൂടെ ചേർന്ന ഒരു സിമെൻ്റാണ് ഓൾനറി പോൾ ലാൻഡ് സിമെൻറ്റ് അതിന് ഗ്രൗണ്ട് ചെയ്യുന്ന ഒരു ഗ്രൈൻഡിങ് മെറ്റീരിയൽ നമുക്ക് തണുപ്പിക്കുന്ന സമയത്ത് കൂൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജിപ്സും കൂടെ ആഡ് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഓണറി പൊല്ലാൻ സിമൻറ്റ് സാധാരണ രീതിയിൽ കോമൺ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബിൽഡിങ്ങിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഓണറി പോഡാൻ സിമെൻറ്റിനാണ് മേസണറി വർക്കുകൾ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാനും ഒക്കെ തന്നെ നമ്മൾ യൂസ് എല്ലാം തന്നെ ഓണറി പോലാൻ സിമൻറ്റാണ് രണ്ടാമത്തെ സിമെൻ്റാണ് പോലാൻ പോസലാനോ സിമെൻറ്റ് ഓണറി പോലാൻ സിമെൻറ്റിൻ്റെ കൂടെ അതിൻ്റെ മാനുഫാക്ചറിങ്ങിൻ്റെ കൂടെ പൊള്സലാനോ മെറ്റീരിയൽ എന്ന് പറയുന്ന ഫ്ലൈ ആഷ് വോൾക്കാനിക് ആഷ് കാൽസിനേറ്റഡ് ക്ലേ പോലുള്ള ചില മെറ്റീരിയൽസും കൂടെ നമുക്കതിൻ്റെ കൂടെ ആഡ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ ഇതിൻ്റെ പ്രത്യേകത ഓർഡിനറി പോട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ കൂടെ പോലെ തന്നെ പോട്ടലാൻഡ് പൊസ്ലാൻ സിമെൻറ്റും ഏകദേശം സെയിം പ്രോപ്പർട്ടി തന്നെ കാണിക്കുന്ന ഒന്ന് തന്നെയാണ് മെയിൻ യൂസസ് എന്ന് പറയുന്നത് ഹൈഡ്രോളിക് സ്ട്രക്ചറിൽ മറയൻ സ്ട്രക്ചറിൽ സീഷോറിൻ്റെ അടുത്തുള്ള കൺസ്ട്രക്ഷനിൽ ഡാം കൺസ്ട്രക്ഷനിൽ ഒക്കെ യൂസ് ചെയ്യാം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വളരെ ക്വാണ്ടിറ്റി ഇതിന് വേണ്ടി വരും വളരെ വലിയ ക്വാണ്ടിറ്റി വേണ്ടി വരുമ്പോൾ ഓണറി പോർലാൻഡ് സിമന്റിനേക്കാളും സെയിം സ്ട്രെന്തും കാര്യങ്ങളൊക്കെയുള്ള പോസ്റ്റ് ആൻഡ് പോസ്റ്റ്ലാനോ സിമെൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് അതിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡിൻ പ്രീ സ്ട്രെസ്ഡ് ആൻഡ് പോസ്റ്റ് ടെൻഷൻഡ് കോൺക്രീറ്റ് മെമ്പർ അസ് ഇറ്റ് ഗീവ് എസ് ബെറ്റർ സർഫസ് ഫിനിഷ് ഇറ്റ് ഇസ് യൂസ്ഡിൻ ദ ഡെക്കറേറ്റീവ് ആൻഡ് ആർട്ട് സ്ട്രക്ചർ ഇറ്റ് ഇസ് ആൾസോ യൂസ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് പ്രീ കാസ്റ്റ് സീവേജ് പൈപ്പ് നമുക്ക് വേണ്ടത് പി എസ് സി ഗോഡായിട്ട് ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് ഈ രണ്ട് പോഷൻ രണ്ട് കൊസ്റ്റ്യൻ രണ്ട് പോയിന്റ് നോക്കിയാൽ മതി ഒന്ന് പ്രീ സ്ട്രെസ്ഡ് ആൻ്റ് പോസ്റ്റ് ടെൻഷൻഡ് കോൺക്രീറ്റ് മെമ്പർ ഉണ്ടാക്കാനായിട്ട് പി പി സി യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ രണ്ടാമത്തെ പ്രീ കാസ്റ്റ് സീവേജ് പൈപ്പ് ഉണ്ടാക്കാനായിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഈ രണ്ട് നിങ്ങൾ നോക്കുക മൂന്നാമത്തെ സിമെൻ്റ് റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് പേര് തന്നെ ഉണ്ട് പെട്ടെന്ന് ഹാർഡൺ ചെയ്യണം പെട്ടെന്ന് ഹാർഡൺ ചെയ്യണമെങ്കിൽ എന്താണ് നമുക്ക് കൂട്ടേണ്ടത് ട്രൈ കാൽസ്യം സിലിക്കേറ്റ് നമുക്ക് കൂട്ടണം അളവ് ട്രൈക്കാൽസ്യം സിലിക്കേറ്റിൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഹാർഡേൺ ചെയ്യും ഓർഡിനറി പോളാൺ സിമെൻറ്റിൻ്റെ സെയിം പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് രണ്ടാമത് പോയിൻറ്റ് നോക്കുക തേർട്ടി മിനിറ്റ് ഇൻഷുർ സെറ്റിൻ്റെയും ഫൈനാൻസ് സെറ്റിൻ്റെയും പത്ത് കവർ അതെല്ലാം സെയിം തന്നെയാണ് സൗണ്ട്നസ് പത്ത് എം എം വരെ ആകുന്നുണ്ട് അതൊക്കെ സെയിം തന്നെയാണ് നമ്മുടെ ഓർഡിനറി പോളാൻ സിമെൻറ്റ് ഒ പി സി പോലെ തന്നെ സെയിം തന്നെയാണ് റാപ്പിഡ് ഹാർഡേനിങ് സിമെൻറ്റിനകത്ത് പ്രത്യേകത വരുന്നത് അതിൻ്റെ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്നത് സെവൻ ഡേയ്സിന് അറ്റെൻഡ് ചെയ്യുന്ന ഒ പി സി അറ്റെൻഡ് ചെയ്യുന്ന അത്രയും സ്ട്രെങ്ത് തന്നെ മൂന്ന് ദിവസത്തിനുള്ളിൽ അത് അറ്റൻഡ് ചെയ്യും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത ഇത് കോ റാപ്പിഡ് ഹാർഡനിങ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആവശ്യകത എവിടെയുള്ളത് റോഡ് പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് റോഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹാർഡനിങ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അത് പോസിബിൾ പോസിബിളാകത്തുള്ളൂ ഇല്ലെങ്കിൽ വണ്ടി കയറി ആകെ അല്ലെങ്കിൽ മാറും അപ്പോൾ പേയ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട് അതേപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഈ ഫോം വർക്കൊക്കെ പെട്ടെന്ന് അഴിക്കേണ്ടതായിട്ടുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെയും നമുക്ക് റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് യൂസ് ചെയ്യാം നാലാമത്തെ സിമെൻറ്റ് ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റ് പെട്ടെന്ന് സെറ്റ് ആവണം ഈ ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റ് ആ ഒരു പ്രോപ്പർട്ടി കിട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് അലൂമിനിയം സൾഫേറ്റ് അലൂമിനിയം സൾഫേറ്റിൻ്റെ അളവ് നമുക്ക് ഇതിനകത്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഈ സെറ്റിംഗ് ആക്ഷൻ കൂട്ടാൻ സാധിക്കും സെറ്റിംഗ് ആക്ഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് ജിപ്സോ ആ ജിപ്സത്തിൻ്റെ അളവ് ഓൾറെഡി ഇവിടെ കുറയ്ക്കേണ്ടതായിട്ട് വരും പിന്നെ കൂട്ടേണ്ടത് അറിയാം അലൂമിനിയം സൾഫേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഇവിടെ കൂട്ടണം ക്യുക്ക് സെറ്റിംഗ് സിമൻറ്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണ്ടത് അലൂമിനിയം സൾഫേറ്റ് ആണ് ഇതിൻ്റെ ക്യുക്ക് സെറ്റിംഗ് നടക്കുമ്പോൾ അതിൻ്റെ ഇൻസെറ്റ് സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് അഞ്ച് മിനിറ്റേ ഉള്ളൂ അഞ്ച് മിനിറ്റേ ഉള്ളൂ അതിൻ്റെ ഇൻസെറ്റ് സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഫൈനൽ സെറ്റിംഗ് ടൈം മുപ്പത് മിനിറ്റാണ് അപ്പോൾ വളരെ പെട്ടെന്ന് അത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം അപ്പോൾ അത്ര പെട്ടെന്ന് സെറ്റാകണമെങ്കിൽ എവിടെയൊക്കെ നമുക്ക് ആവശ്യമുണ്ട് അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷനിൽ വാട്ടർ നമ്മുടെ വെള്ളത്തിൻ്റെ അടിയിൽ എന്തെങ്കിലും കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ അത്യാവശ്യമുള്ളത് പെട്ടെന്ന് തന്നെ സെറ്റാവണം അപ്പം ഇത് നമുക്ക് യൂസ് ചെയ്യാം രണ്ടാമത്തെ റെയിനി ആയിട്ടുള്ളതും അതുപോലെ തന്നെ കോൾഡ് വെതർ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ് ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് വെള്ളം ഇവാപ്രേറ്റ് പോകും വെള്ളം പെട്ടെന്ന് പെട്ടെന്ന് ഇവാപ്രേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ പരിപാടിയൊന്നും നടക്കത്തില്ല അപ്പം പെട്ടെന്ന് സെറ്റ് ചെയ്ത് നടക്കത്തുള്ളൂ അതുപോലെ തന്നെ കോൾഡ് കോൾഡ് വെതറിങ് ആക്ഷനുള്ള സ്ഥലത്താണെങ്കിലോ പെട്ടെന്ന് ഐസ് ആയി പോവും പെട്ടെന്ന് ഐസ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് പരിപാടി നടക്കത്തില്ല അപ്പം പെട്ടെന്ന് സെറ്റാവുക എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻ അഞ്ചാമത്തെ സിമെൻ്റാണ് ലോ ഹീറ്റ് സിമെൻറ്റ് ലോ ഹീറ്റ് സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സിമ ഹീറ്റ് മാത്രം ലിബറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം സിമെൻറ്റിനകത്ത് ഹീറ്റ് ലിബറേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന എലമെൻറ്റാണ് അലുമിനേറ്റ് എന്ന് പറയുന്നത് ട്രൈ കാൽസ്യം അലുമിനേറ്റും ട്രട്രൈ കാൽസ്യം അലുമിനിയം ഫെറേറ്റും ഹീറ്റ് കണ്ടിന്യൂ ലിബറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതിനകത്ത് ട്രൈ കാൽസ്യം അലുമിനേറ്റിൻ്റെ അളവ് വളരെ കുറയ്ക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഓപ്ഷൻ ട്രൈ കാൽസ്യം അലുമിനേറ്റിൻ്റെ അളവ് ഫൈവ് പേഴ്സെൻറ്റേജ് താഴെ ആക്കുക അതേപോലെ തന്നെ ഹയർ പെർസെൻറ്റേജ് ഡൈക്കാൽസ്യം സിലിക്കേറ്റ് ആക്കുക എന്നുള്ളതാണ് നമുക്ക് ലോ ഹീറ്റ് സിമ്മിൻറ്റിനകത്ത് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് ഇതാണ് ട്രൈ കാൽസ്യം അലുമിനേറ്റിൻ്റെ അളവ് ഫൈവ് പേഴ്സൻറ്റേജേക്കാളും കുറയ്ക്കുക അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഇൻസർ സെറ്റിൻ്റെ ടൈം വൺ ഹവറാണ് ഫൈനൽ സെറ്റിംഗ് ടൈം പത്ത് ഹവർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡാം പോലുള്ള വലിയ വലിയ കൺസ്ട്രക്ഷനിലാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് അവിടെ വലിയ വലിയ കൺസ്ട്രക്ഷൻ ആകുമ്പോൾ വലിയ തോതിൽ നമുക്ക് സിമിൻ്റ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും നമ്മൾ സാധാരണ ഒ പി സി പോലുള്ള സിമെൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം കഴിഞ്ഞാൽ വളരെ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റ് ചെയ്യും ഈ ഹീറ്റ് ലിബറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം അവിടെ ക്രാക്കുകൾ വീഴും ഈ ക്രാക്കുകൾ വീണ് കഴിഞ്ഞാൽ വളരെ പ്രശ്നമാണ് സ്ട്രെന്തിനെ എല്ലാം എഫക്റ്റ് ചെയ്യും അപ്പോൾ ആ ഒരു വളരെ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും അതുകൊണ്ടാണ് ലോ ഹീറ്റ് സിമെൻറ്റ് യൂസ് ചെയ്യുന്നത് അടുത്ത സിമെൻ്റാണ് ആറാമത്തെ സിമെൻ്റാണ് സൾഫേറ്റ് റെസിസ്റ്റൻസ് സിമെൻ്റ് പേര് തന്നെ ഉണ്ട് സൾഫേറ്റിന് റെസിസ്റ്റൻറ്റ് ചെയ്യണം സൾഫേറ്റിന് റെസിസ്റ്റൻ്റ് ചെയ്യണമെങ്കിൽ ട്രൈ കാൽസ്യം അലുമിനിയുടെ അളവ് നമുക്ക് കുറയ്ക്കണം അതിൻ്റെ യൂസസ് സൾഫേറ്റ് സൾഫേറ്റ് മെറ്റീരിയൽ വരുന്ന ആളോടൊക്കെയാണ് പ്ലാന്റ്സ് എന്തെങ്കിലും ഈ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഏരിയയിൽ അതേപോലെ തന്നെ ഈ എന്താ സീഷോർ പോലുള്ള സ്ഥലങ്ങളിൽ ഗ്രൗണ്ട് വാട്ടർ ഒരുപാട് കെമിക്കലൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഗ്രൗണ്ട് വാട്ടർ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഒക്കെ തന്നെ സൾഫറിൻ്റെ പ്രസൻസ് കൂടുതലായിരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സിമെൻ്റാണ് സൾഫർ റെസിസ്റ്റൻസ് സിമെൻ്റ് എന്ന് പറയുന്നത് അടുത്തത് ബ്ലാസ്റ്റ് ഫർണ സിമെൻറ്റ് ബ്ലാസ്റ്റ് ഫർണസ് സിമെൻ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വേറൊരു പേര് പോഡ്ലാൻഡ് സ്ലാഗ് സിമെൻ്റ് എന്നാണ് ഇത് കേട്ടിട്ടുണ്ടാകും പോഡ്ലാൻഡ് സ്ലാഗ് സിമെൻ്റ് കേട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് തന്നെയാണ് നമ്മൾ അയൻ്റെ പ്രിപ്പറേഷനിൽ ആ ഒരു ഫർണസിൽ നിന്ന് വേസ്റ്റായി മാറുന്ന ഒരു സാധനമാണ് സ്ലാഗ് എന്ന് പറയുന്നത് ഈ സ്ലാഗ് നമുക്ക് സിമെൻ്റിൻ്റെ പ്രിപ്പറേഷനിൽ ആഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സിമെൻ്റ് ആണ് ബ്ലാസ്റ്റർ പഠന സിമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഓളം സ്ലാഗ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇതൊരു ഇതിന് ശേഷം ഇതിനൊരു ബ്ലാക്കിഷ് ഗ്ലേ കളർ ആയിരിക്കും നമുക്ക് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ലെസറാണ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും ലോ ഹീറ്റ് സിമെൻറ്റിനെ പോലെ തന്നെ ഒരു പ്രോപ്പർട്ടി തന്നെ ഇതിനുമുണ്ട് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ സീ വാട്ടർ കൺസ്ട്രക്ഷൻ അതുപോലെ വലിയ വലിയ കൺസ്ട്രക്ഷനിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ എന്താ മാസ് കോൺക്രീറ്റിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ സൾഫർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സിമെൻറ്റാണിത് സൾഫർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സിമെൻറ്റ് തന്നെയാണ് ബ്ലാസ്ഫർണ സിമെൻ്റ് എന്ന് പറയുന്നത് അടുത്തത് ഹൈ അലൂമിന സിമെൻറ്റ് ഹൈ അലൂമിന സിമെൻറ്റിനകത്ത് മെയിൻ ആയിട്ടുള്ള റോ മെറ്റീരിയൽ ലൈം സ്റ്റോണും ബോക്സൈറ്റുമാണ് ക്ലേ ഷെയ്ഡ് പോലുള്ള മെറ്റീരിയലിനേക്കാളും ആയിട്ട് യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽ ലൈം സ്റ്റോണും ബോക്സൈറ്റുമാണ് ഇതിനകത്ത് ഡാർക്ക് കളറാണ് ഇതിൻ്റെ ക്യാരക്ടർ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഹൈ ആയിട്ടുണ്ട് കാരണം എന്താ ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലൂമിന കണ്ടന്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ലാർജായിട്ടുണ്ടാകും അതേപോലെ തന്നെ ഇത് ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഈ ഒരു മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് തന്നെ ഇത് കെമിക്കൽ അറ്റാക്ക് ഉണ്ടാകുന്ന സ്ഥലത്ത് നമുക്ക് റെസിസ്റ്റൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമെൻ്റാണ് ഇതിലെ അലൂമിനിയ കണ്ടിൻ്റെ അളവ് നോക്കി അലൂമിനിയുടെ അളവ് തേർട്ടി ടു പേർസെൻറ്റേജാണ് ഫോർ ടു എയ്റ്റ് ആണ് ഓർഡിനറി പോളിലാണ് സിമെൻറ്റിൻ്റെ അളവ് ഇതിനകത്ത് തേർട്ടി ടു പെർസെൻറ്റേജ് ആണ് ഇൻസോസെറ്റിൻ്റെയും ത്രീ പോയിൻറ്റ് ഫൈവ് ഹവറും ഫൈനോസെറ്റിൻ്റെയും ഫൈവ് ആണ് ഇത് യൂസ് ചെയ്യേണ്ട സ്ഥലം കൂടെ നോട്ട് ചെയ്യുക വർക്ക്ഷോപ്പിൽ റീഫ്രാക്ടറി ഫൗണ്ട്രീസിൽ അസിഡിക് റിയാക്ഷൻ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അടുത്ത വൈ സിമെൻറ്റ് വൈ സിമെൻ്റ് നമ്മൾ സാധാരണ ഒ പി സി തന്നെയാണ് പക്ഷേ ഈ ഒരു കളറ് വൈറ്റ് എന്ന് പറയുന്ന കളറ് നമുക്ക് കിട്ടാനായിട്ട് ഒ പി സിയിൽ കളർ കൊടുക്കുന്നവരെ അയണോക്സൈഡ് ആണ് അപ്പോൾ അയൺ ഓക്സൈഡിനെ നമുക്ക് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ആകെ ഒരു വ്യത്യാസം ഒ പി സിയിലുള്ള എല്ലാ തരത്തിലുള്ള സ്ട്രെങ്ത് പ്രോപ്പർട്ടിയും മറ്റുള്ള പ്രോപ്പർട്ടിയും എല്ലാം തന്നെ വൈസിമെൻറ്റിനുണ്ട് പക്ഷേ അയൺ ഓക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഗ്രേഷ് കളർ നമുക്ക് വൈ സിമെൻറ്റിന് ആവശ്യമില്ല വൈറ്റ് കളർ വേണം അപ്പോൾ വൈറ്റ് കളർ കിട്ടാനായിട്ട് അയൺ ഓക്സൈഡിനെ മാറ്റുക ഈ അയൺ ഓക്സൈഡിനെ മാറ്റുക എന്ന് പറയുന്നത് കുറച്ച് ചിലവുള്ള പരിപാടിയാണ് അതുകൊണ്ടാണ് ഒ പി സിയെ വൈ സിമെൻറ്റിന് റേറ്റ് കൂടുതൽ ഓക്കെ നമുക്ക് മോൾഡിംഗ് വർക്ക് അതുപോലെ തന്നെ ഡെക്കറേറ്റീവ് വർക്കിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പെയിൻറ്റിന് പെയിൻറ്റിൽ നമുക്ക് വൈ യൂസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് വൈ സിമെൻ്റിൻ്റെ പ്രത്യേകത ഞങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ഇത് വായിച്ചു പോകണേ പത്താമത്തെ ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞാൽ കളേർഡ് സിമെൻ്റ് ആണ് കളേർഡ് സിമെൻ്റ് എന്ന് പറയുന്നത് കളേർഡ് കോമ്പ എന്തെങ്കിലും കോമ്പൗണ്ട്സിനകത്ത് ആഡ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള പ്രത്യേകതകളും ഓഫീസിലുള്ള എല്ലാ തരത്തിലുള്ള പ്രോപ്പർട്ടീസിനും ഇതിനകത്ത് തന്നെ ഉണ്ട് ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ആയിട്ടുള്ള സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പിക്മെൻറ്റിനകത്ത് ആഡ് ചെയ്യുക കളർ കിട്ടാനായിട്ട് ഡെക്കറേറ്റീവ് വർക്കിനാണ് സാറിന് യൂസ് ചെയ്യുക അടുത്തെന്ന് പറയുന്നത് എയർ എൻട്രെയിനിങ് സിമെൻ്റാണ് എയർ എൻട്രെയിനിങ് സിമെൻറ്റ് ആ പേര് തന്നെ ഉണ്ട് എയർ എൻട്രെയിൻ ചെയ്യുകയാണ് ആ നമ്മുടെ മിക്സിനകത്ത് എയർ എൻട്രെയിൻ ചെയ്യിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് എയർ എൻട്രെയിൻ ചെയ്യുന്നത് സാധാരണ രീതിയിൽ എയർ എൻട്രെയിൻ ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ റിമൂവ് ചെയ്യിക്കാൻ വേണ്ടി വൈബ്രേഷനൊക്കെ യൂസ് ചെയ്യും പക്ഷേ ഇവിടെ എയർ എൻട്രെയിൻ ചെയ്തിയാണ് ഒരു വെള്ളം നമ്മൾ തണുപ്പ് ഒരു തണുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഐസായി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ സാധാരണയുള്ള ബോളിയത്തെക്കാളും കൂടുതലായിരിക്കും തണുത്തുള്ള ആ ഐസിൻ്റെ വോളിയം എന്ന് പറയുന്നത് സാധാരണ സെയിം ക്വാണ്ടിറ്റി ഉള്ള വെള്ളം നമ്മൾ ഐസാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഐസിൻ്റെ വോളിയം എന്ന് പറയുന്നത് ആ നമ്മുടെ വാട്ടറിൻ്റെ വോളിയത്തെക്കാളും കൂടുതലായിരിക്കും ഈ ഒരു സംഭവം നമ്മൾ സാധാരണ രീതിയിൽ തണുപ്പുള്ള രാജ്യങ്ങളിൽ മിക്സിനകത്ത് വെള്ളമുണ്ടെങ്കിൽ നമ്മൾ കോൺക്രീറ്റ് മിക്സിനകത്ത് വെള്ളമുണ്ടെങ്കിൽ ആ വെള്ളം സോ ആ വെള്ളം ഐസായി കഴിഞ്ഞാൽ ആ കോൺക്രീറ്റ് മിക്സിൻ്റെ യഥാർത്ഥ വോളിയത്തെക്കാളും കൂടുതലായിരിക്കും ആ മിക്സിൻ്റെ വോളിയം വരിക അങ്ങനെ വോളിയം കൂടി കഴിഞ്ഞാൽ ക്രാക്കുകൾ വീഴും ഉറപ്പാണ് ഈ എയർ എൻട്രെയിനിങ് സിമെൻറ്റ് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് എയർ വോയിഡ്സ് പ്രസൻ്റ് ചെയ്യുക പ്രസൻറ്റ് ചെയ്യിക്കാൻ അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഓയിൽസ് ഫാറ്റി ആസിഡ് പോലുള്ള ചില മെറ്റീരിയൽസ് അതായത് അതിൻ്റെ എക്സാമ്പിൾ വിൻസോൾ ഡ്രസിൻ എന്ന് പറയുന്ന ഒരു എക്സാമ്പിളാണ് ആ ഒരു മെറ്റീരിയൽ നമ്മൾ നമ്മളിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എയർ എൻട്രെയിൻ ചെയ്യിക്കുന്ന പ്രോപ്പർട്ടി അതിന് ആ കോൺക്രീറ്റ് മിക്സിന് കിട്ടും ഈ എയർ എൻട്രീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ തണുത്ത ആ ഒരു സ്ഥലങ്ങളിൽ നമ്മൾ മിക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വാട്ടർ എന്തായാലും ഐസ് ആവും ഈ ഐസ് ആകുമ്പോൾ ഉണ്ടാകുന്ന വോളിയം എക്സ്പാൻഷൻ ഈ ഈ എയർ ബോയിഡ്സിൻ്റെ ആ പ്രസൻസ് കാരണം വോളിയും എക്സ്പാൻഷൻ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ഡിഫക്റ്റ് ഉണ്ടല്ലോ ആ ഡിഫക്റ്റ് എയർ ബോയിഡ്സ് കൊണ്ട് നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും എയർ ബോയിഡ്സ് എന്ന് പറയുന്ന ഒരു ക്യാവിറ്റിയാണ് ആ ക്യാവിറ്റി കൊണ്ട് ഈ വെള്ളം എക്സ്പാൻഡ് ചെയ്താലും ആ ക്യാവിറ്റിയിൽ വന്ന് നിറയാണ് ചെയ്യുന്നത് ആ വോളിയം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ ക്യാവിറ്റി വന്ന് നിറയും ചെയ്യും അങ്ങനെ അത് പരിഹരിക്കാനായിട്ട് പറ്റും മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ആയിട്ട് സൾഫേറ്റ് അറ്റാക്ക് നമുക്ക് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നാൽ കൂടി മെയിനായിട്ടുള്ള യൂസ് എന്ന് പറയുന്ന ഡിഐസിങ് കെമിക്കൽ യൂസ് ചെയ്യുന്നിടത്താണ് നമ്മളിത് യൂ ചെയ്യുന്നത് ഓക്കെ എന്നുള്ളത് നോട്ട് ചെയ്യുക അടുത്ത സിമെൻ്റാണ് എസ്പാൻസീവ് സിമെൻറ്റ് എക്സ്പാൻസീവ് സിമെൻ്റ് എന്ന് പറഞ്ഞാൽ വോളിയം എക്സ്പാൻഡ് ചെയ്യാൻ സഹായിക്കുന്ന സിമന്റ് എന്നുള്ളതാണ് അർത്ഥം ഈ ഒരു സിമെൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ഒ പി സി ആണെങ്കിലും പി സി ആണെങ്കിലും സാധാരണ രീതിയിൽ നമ്മൾ സൗണ്ട്നസ് ടെസ്റ്റ് ചെയ്തപ്പോൾ ടെൻ എം എം എക്സ്പാൻഷൻ ചെയ്തു നടക്കും എന്നാണ് പറഞ്ഞത് അത് റിസൾട്ടാണ് ടെൻ എം എം ആണ് സാധാരണ രീതിയിൽ സിമെൻറ്റ് ചെയ്യുന്നത് അങ്ങനെ ചെയ്താൽ കൂടിയും നമുക്ക് ക്രാക്കുകൾ സാധാരണ രീതിയിൽ കോൺക്രീറ്റ് സ്ലാബിൽ സ്ലാബിലുണ്ടാവാറുണ്ട് ചെറിയ രീതിയിൽ ക്രാക്കുകൾ വീഴാറുണ്ട് ഈ ക്രാക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എസ്പാൻസീവ് സിമെൻറ്റ് യൂസ് ചെയ്യുന്നത് ഈ സിമെൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിലുള്ള ബോഡി എക്സ്പാൻഷനെക്കാളും കുറച്ചും കൂടി കൂടുതലായിരിക്കും ബോഡി എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമുക്കത് ചില സമയങ്ങളിൽ അത് പരിഹരിക്കാൻ പറ്റും ചെറിയ ചെറിയ കാര്യങ്ങളല്ല ഈ പറയുന്നത് വലിയ കൺസ്ട്രക്ഷൻ കാര്യങ്ങളാണ് മാസായിട്ടുള്ള ഹൈഡ്രോളിക് സ്ട്രക്ചർ പോലുള്ള വലിയ മാസ് കൺസ്ട്രക്ഷനാണ് നമ്മൾ ഈ എസ്പാൻസർ സിമെൻറ്റൊക്കെ യൂസ് ചെയ്യുന്നത് എസ്പാൻസിവ് സിമന്റ് സാധാരണ ഇതിൽ മൂന്ന് ടൈപ്പാണുള്ളത് കെ ടൈപ്പ് എസ്പാൻസിവ് സിമെൻറ്റ് എം ടൈപ്പ് എസ്പാൻസീവ് സിമെൻറ്റ് എസ് ടൈപ്പ് എസ്പാൻസിവ് സിമെൻറ്റ് നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനില്ല പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് പി എസ് സിയിലൊന്നും അധികം ചോദിച്ചു തന്നില്ല എസ്പാൻസ് സിമെന്റിൻ്റെ ടോപ്പിക്കേ നമുക്ക് ചോദിച്ചു കഴിഞ്ഞിട്ടില്ല നമുക്ക് അതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല അടുത്ത സിമൻറ്റ് എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് സിമെൻ്റ് ഹൈഡ്രോഫോബിക് സിമെന്റിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ ടണൽ റെയിൽവേ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വലിയ കൺസ്ട്രക്ഷൻ സമയത്ത് നമുക്ക് ആ ഒരു സ്ഥലത്ത് തന്നെ വെച്ച് നമുക്ക് കോൺക്രീറ്റ് മിക്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ അവസരം വരുമ്പോൾ ദൂരമുള്ള സ്ഥലങ്ങളിൽ പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടെത്തിച്ച് കോൺക്രീറ്റ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ തേർട്ടി മിനിറ്റും ഫോർട്ടി ഫൈവ് മീറ്റും അങ്ങനെ മണിക്കൂറുകൾ ചിലപ്പോൾ എടുത്തുനിന്നിരിക്കും അങ്ങനെ എടുക്കുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഒ പി സിയുടെ അല്ലെങ്കിൽ സാധാരണ സിമന്റിൻ്റെ ഇൻഷുറൻ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് തേർട്ടി മിനിറ്റാണ് ഈ തേർട്ടി മിനിറ്റിനുള്ളിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വർക്ക് പട്ടിയോട് കൂടി നമുക്ക് സിമെൻറ്റിനെ അല്ലെങ്കിൽ കോൺക്രീറ്റിനെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ പല സമയങ്ങളിൽ നമുക്ക് ഈ ഒരു തേട്ടയും മിനിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും അങ്ങനെ വരുമ്പോൾ ആ ഹൈഡ്രേഷൻ പ്രോസസ്സിനെ നമുക്ക് ഒന്ന് ഒന്ന് കുറച്ച് വച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സംഭവം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ കോൺക്രീറ്റ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഹൈഡ്രേഷൻ ഒന്ന് റെസിസ്റ്റൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മെറ്റീരിയൽ ഹൈഡ്രോഫോബിക് മെറ്റീരിയൽ ആയിട്ടുള്ള ഒലീക് ആസിഡ് സ്റ്റെറീക് ആസിഡ് യൂസ് ചെയ്യുന്നത് ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ ഹൈഡ്ര ഈ വാട്ടർ ലിപ്പ്ലൻ്റ് മെറ്റീരിയൽ എന്നാണ് അതിൻ്റെ അർത്ഥം ഹൈഡ്രോഫോബിക് വാട്ടറായിട്ട് വാട്ടറിനെ ഇഷ്ടപ്പെടാത്ത കെമിക്കൽ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഹൈഡ്രോഫിലിക്കാണ് വാട്ടറുമായിട്ട് ഇഷ്ടപ്പെടുന്നതെന്ന് പറയുന്നത് കൂടുതലായിട്ടും ഡാമ് സ്പിൽവേ സമർജര് സ്ട്രെച്ചർ അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട് അണ്ടർഗ്രൗണ്ട് സ്ട്രെച്ചർ അല്ലായിക്കിട്ടാണ് അവിടെയൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്